ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നോർമലി നമ്മൾ ബ്രൈഡഡ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ആർക്കും ചെയ്യാൻ പറ്റും, നമ്മളൊക്കെ ചെയ്യുന്നതാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൈഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളി കണ്ടാലുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിൽ നമ്മളൊരു ഹാക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ, അതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ രണ്ട് റബ്ബർ ബാൻഡ് എടുക്കുക, നമ്മുടെ മുടി രണ്ട് പാർട്ടീഷൻസ് ആയിട്ട് ഇടുക. അപ്പോൾ ടോട്ടൽ നമുക്ക് വേണ്ട ആ ഒരു പാർട്ടീഷൻ, അതായത് റബ്ബർ ബാൻഡ് സെക്യൂർ ചെയ്യേണ്ടത് നാല് രീതിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും, നാല് ഡിവൈഡഡ് പോർഷനിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ആയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടതിൽ രണ്ടെണ്ണം വീതമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ റബ്ബർ ബാൻഡ് നല്ലോണം സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഹാക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്താൽ ആർക്കും വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് മുടി പിന്നിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഹാഫ് പോർഷനാക്കി ഡിവൈഡഡ് ആയിട്ട് ആ ഒരു റബ്ബർ ബാൻഡൊക്കെ സെക്യൂർ ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ. അപ്പം മറ്റേ പോർഷൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മുടിയുടെ ഇടയിലൂടെ കുറച്ച് സ്പേസ് ആക്കിയിട്ട് നമ്മൾ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇടുകയാണ്. പിന്നെയും നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു റബ്ബർ ബാൻഡ് താഴേക്കൊന്ന് വലിച്ചിട്ട് നമ്മുടെ ബാക്കിൽ കിടക്കുന്ന റബ്ബർ ബാൻഡ് വെച്ച് സെക്യൂർ ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ ഇതേപോലെ നമ്മൾ ഹോള് പോലെ ആക്കിയിട്ട് വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്തിടുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് എത്രമാത്രം ബ്രൈഡഡ് ആയിട്ട് പിന്നെയെടുക്കണോ അത്രയും നേരം നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്, വളരെ ഈസി ട്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇതുകൊണ്ടിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് അല്ലാണ്ട് നമുക്ക് ഫുള്ളി ഹോൾ മുടി എടുത്തിട്ട് രണ്ട് ഡിവൈഡഡ് പോർഷൻ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ, നാല് പോർഷൻ അല്ലാതെ കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കണ്ടെത്തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബ്രൈഡഡ് ആയിട്ടുള്ള ആ ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ലോണം ജടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് നമ്മളൊന്ന് ജടയൊന്നും ഇല്ലാണ്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് സ്മൂത്തനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെയർ സെറൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോസസ്സിൽ വ്യത്യാസമൊന്നും ഇല്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഡിവൈഡഡ് പോർഷനിൽ മിഡിൽ പോർഷൻ ചെറിയൊരു ഹോൾ പോലെ ആക്കുന്നു. ദെൻ നമ്മുടെ ബാക്കിലുള്ള ആ ഒരു സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്ന മുടി നമ്മൾ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ ഫ്രണ്ടിലേക്ക് ഇടുന്നു. അങ്ങനെ നമുക്ക് എന്തുമാത്രം ബ്രൈഡഡ് ആയിട്ട് നമ്മുടെ മുടി വേണോ അതേ രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആണ്. അതായത് നമുക്ക് നോർമലി ചെയ്യുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇത് പഠിച്ചെടുത്താൽ ഭയങ്കര ഈസിയാണ് കേട്ടോ, എനിക്ക് ഒട്ടും ഡിഫിക്കൾട്ട് ആയിട്ട് തോന്നിയിട്ടില്ല. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ സംഭവം വളരെ ഈസിയാണ്. അതേപോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ, അതായത് ബ്രൈഡ് ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളാണ്, 100% വർക്കിംഗ് ആയിട്ടുള്ളൊരു ഹാക്കാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഷുവറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ്.